കേരള ബാങ്ക് എ ടി എം തട്ടിപ്പിന് കാരണമായത് ബാങ്കിന്റെ തന്നെ വീഴ്ചയാണ് എന്ന് കണ്ടെത്തൽ. ബാങ്കിന്റെ എ ടി എം മെഷീനുകൾ ചിപ്പ് കാർഡ് റീഡ് ചെയ്യുന്നവയല്ല. ഈ സുരക്ഷാ വീഴ്ച മറയാക്കിയാണ് പ്രതികൾ പണം തട്ടിയത്. ബാങ്കിന്റെ സെർവർ തകരാർ കാരണം ഒരു മാസമായിട്ടും പണം നഷ്ടമായത് ബാങ്ക് അറിഞ്ഞതുമില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇത് ഈ റിപ്പോർട്ട് ചെയ്തതിന് അപ്പുറത്തേക്ക് കൂടുതൽ പണം നഷ്ടമായിട്ടുണ്ടോ? ഇത് സാങ്കേതിക പിഴവാണെങ്കിൽ അത്തരം കൂടുതൽ പണം നഷ്ടമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? അത്തരം പരിശോധന നടത്തുന്നുണ്ടോ ബാങ്ക്? വിജയകുമാർ, ഇന്നലെയാണ് ഈ കേരള ബാങ്ക് എ ടി എം തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതിയടക്കം മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്തതിലാണ് തട്ടിപ്പിന്റെ രീതി അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് സൈബർ ക്രൈം പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഈ ബാങ്കിന്റെ വീഴ്ച തന്നെയാണ് പ്രധാനമായും എ ടി എം തട്ടിപ്പിന് കാരണമായത് എന്നുള്ളത് തന്നെയാണ്. ഈ ബാങ്കിന്റെ എ ടി എം മെഷീനുകൾ ചിപ്പ് കാർഡ് റീഡ് ചെയ്യുന്നവയല്ല. ഈ മാഗ്നറ്റിക് സ്ട്രിപ്പ് മാത്രമുള്ള സുരക്ഷ കുറഞ്ഞ എ ടി എം കാർഡുകളും മെഷീനിൽ ഉപയോഗിക്കാം. റിസർവ് ബാങ്ക് 2019 മുതൽ ഈ എം ഡി ചിപ്പ് ഉപയോഗം നിർബന്ധമാക്കിയിരുന്നു. ഈ സുരക്ഷാ വീഴ്ച മറയാക്കിയാണ് പ്രതികൾ പണം തട്ടിയത് എന്നുള്ളതാണ് ഈ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല ഈ ബാങ്കിന്റെ സെർവർ തകരാർ കാരണം ഒരു മാസമായിട്ടും പണം നഷ്ടമായത് ബാങ്ക് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് കൂടുതൽ ശാഖകൾ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലേക്ക്, തിരുവനന്തപുരം കിഴക്കേക്കോട്ട, തിരുവനന്തപുരത്ത് തന്നെ കിഴക്കേക്കോട്ട, നെടുമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കടക്കം ഈ പല ബ്രാഞ്ചുകളുടെ അടക്കം ഒരു സ്ഥലത്ത് തന്നെ ഈ തട്ടിപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞില്ല. ബാങ്കിന്റെ സെർവർ തകരാർ കാരണമാണ് എന്നുള്ളതും ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പണം നഷ്ടമായ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ഇനി ആവശ്യമായിട്ടുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികൾക്കപ്പുറത്തേക്ക് കൂടുതൽ പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.